ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ചകല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ നിർച്ചരി ലോകത്തിനാകമാനം ആനന്ദമുണ്ടാക്കുന്ന ഏറ്റവും പ്രാചീനമായ വൈദ്യശാസ്ത്ര സബര്യ. അത് രൂപാന്തരപ്പെട്ട് വളർന്ന് വികസിച്ച് ഈ മണ്ണിൻ്റെ സൗഭാഗ്യസന്തതികളെന്നറിയപ്പെടുന്ന മാതാക്കളുടെ കരവിരുതിൽ പ്രയോഗചാതുര്യം വന്ന് പ്രയോജനപ്രദമായ നാളുകളെ സ്മരിച്ചാണ് നാം ഈ പ്രോഗ്രാമിലൂടെ പോകുന്നത്. ജ്വരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ വ്രണം കൊണ്ടുണ്ടാകുന്ന ജ്വരം, വെട്ടേക്കുമ്പോൾ, മുറിയുമ്പോൾ, അഭിഘാതമുണ്ടാകുമ്പോൾ, വീഴുമ്പോഴൊക്കെ ആ ജ്വരത്തിന് നെല്ലി തോൽ, നെല്ലിമരത്തിൻ്റെ തൊലി, കുറുന്തോട്ടിയുടെ വേര്, നായ്ക്കുരണയുടെ വേര്, കരിങ്ങാലി കാതൽ, ഇരട്ടി മധുരം, ചെത്തിപ്പൂവ്, പർപ്പടകപ്പുല്ല്, കടുരോഹിണി, ചിറ്റമൃത്, മുത്തങ്ങ, കടുക്കാത്തോട്, കിരിയാത്ത്, നെല്ലിയുടെ തോല്, കുറുന്തോട്ടിയുടെ വേര്, നായ്ക്കുരണയുടെ വേര്, കരിങ്ങാലിയുടെ കാതൽ, ഇരട്ടി മധുരം, ചെത്തിപ്പൂവ്, പർപ്പടകപ്പുല്ല്, കടുരോഹിണി, ചിറ്റമൃത്, മുത്തങ്ങ, കടുക്കാത്തോട്, കിരിയാത്ത്. ഇതെല്ലാം ഇട്ട് വെള്ളം വെന്ത് കുടിച്ചാൽ മതി. കഷായം വെക്കണമെന്ന് പോലുമില്ല. പെട്ടെന്നാ പനി പോവും. വിലക്കപ്പനി, ഇതിന് കുന്തുരുക്കം, അമരിയില ഇടിച്ചു വിഴിഞ്ഞ നീരിലരച്ച്, അമരിയുടെ ഇല അതിലരച്ച്, അതിൻ്റെ നീരിലരച്ച് മഞ്ചാടി വലിപ്പത്തിലുള്ള ഗുളികയുരുട്ടി നിഴലിലുണക്കി പഴയ അമ്മമാർ കൊമ്പ് ഡബ്ബയിൽ സൂക്ഷിക്കും. കൊമ്പ് ഡബ്ബയ്ക്ക് പറ്റാത്ത അമ്മമാർ ചില തെങ്ങിൻ്റെ ചിരട്ട തേങ്ങ എടുക്കും, നല്ല വിളഞ്ഞ തേങ്ങ, പഴുത്ത തേങ്ങ, അത് തുരന്ന് അകത്തെ നാളികേരം മുഴുവൻ ചുരണ്ടി മാറ്റി വൃത്തിയാക്കും. എന്നിട്ട് അതിൻ്റെ പുറം നല്ലപോലെ ചുരണ്ടി വൃത്തിയാക്കി ഒരടപ്പും അതിനുണ്ടാക്കിയിട്ട് അടിയിലൊരു പട്ടയൊട്ടിച്ച് നിലത്തിരിക്കാവുന്ന പരുവത്തിലാക്കി കുടുക്ക പോലാക്കും. അതിൽ ഗുളികകളിട്ടു കേടുവരില്ല, മാസങ്ങളിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴുമൊക്കെ അവരുടെ വൈഭവം വർദ്ധിക്കും. കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ
ആലസ്യം അകലുകയും ചിന്താശേഷി വർദ്ധിക്കുകയും പലതിനെയും യോജിപ്പിക്കുകയും എടുക്കുകയും ചെയ്യാനുള്ള പടുത ഉണ്ടാവുകയും ചെയ്യും. പണക്കാരൻ ഓടിച്ചെന്ന് ഇലക്ട്രോണിക്കും മറ്റും ഉള്ള ഈ കാലത്ത് കുറേ കളിപ്പാട്ടങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് നശീകരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായ തോക്കും JCB ഒക്കെ അടങ്ങുന്നതിൻ്റെ മോഡലുകളായി ഉണ്ടാക്കിയവ വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടികളുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും ശൈശവ സഹജമായ നിർമ്മാണോത്സുകതയിൽ നിന്ന് നശീകരണ ഉത്സുകതയിലേക്ക് വളർത്തി വിട്ട് ഒരുമാതിരി പ്രായമെത്തുമ്പോൾ തള്ളയെയും തന്തയെയും തിരിച്ചറിയാൻ മേലാതെ കൊല്ലുന്നതിലേക്കും പീഡിപ്പിക്കുന്നതിലേക്കുമൊക്കെ എത്തുമ്പോൾ സാമൂഹ്യ പ്രവർത്തകർ ജാഥ നയിച്ചതുകൊണ്ടോ കോടതികളിൽ കേസു വാദിച്ചതുകൊണ്ടോ ഒന്നും ആയില്ല. മനുഷ്യൻ വളരേണ്ടതുപോലെ വളരണമെന്ന് തിരിച്ചറിയണം. അത് കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ അമ്മമാർ കുന്തിരിക്കവും അമരിയുടെ ഇലയും എടുത്ത് കുന്തിരിക്കം അമരിയുടെ ഇലനീരിൽ അരച്ച് ഉരുട്ടി, ആ ഉരുട്ട് നോക്കേ കരവിരുതാണ്, കാണേണ്ടതാണ്. അതൊക്കെ ആലസ്യം വന്ന ഒരു സമൂഹം ഗുളികയുണ്ടാക്കാനുള്ള യന്ത്രമൊക്കെ ഉണ്ടാക്കി മനുഷ്യസ്പർശമില്ലാതെ കഴിച്ച് രോഗമടയുമെന്നൊക്കെ വിചാരിക്കുമ്പോൾ സ്നേഹമുള്ള മനുഷ്യൻ്റെ സ്നേഹനിർഭരങ്ങളായ ഭാവങ്ങളൊക്കെ നാം കളഞ്ഞു കുളിച്ചിരിക്കുന്നു. ഇത് സേവിച്ചാൽ വിലക്കം കൊണ്ടുവരുന്ന പനിക്ക് ഈ ഗുളിക 6 നേരം 1 വീതം സേവിച്ചാൽ ഈ ഗുളിക മസൂരിയുടെ ആരംഭത്തിൽ, മസൂരി നിർമാർജനം ചെയ്തു വന്ന് അവകാശപ്പെടുന്ന രോഗമാണ്. മലമ്പനിയും മസൂരിയുമൊക്കെ ഡോക്ടർമാരുടെ സംഘടനകളും WHO ഒക്കെ പ്രമേയം പാസാക്കി നിരോധിച്ച് കഴിഞ്ഞതാണ്. ഉന്നതരായ ഈ ഗവേഷകന്മാരുടെയും WHO പോലെയുള്ള മാനവ സംഘടനകളുടെയും ഭീഷണിക്ക് മുമ്പിൽ ഇതിൻ്റെ വൈറസുകളും ബാക്ടീരിയകളും അമീബകളും അടിയറ പറഞ്ഞ് പിന്മാറിയെന്നാണ് നമ്മുടെ ഭിഷഗ്വര പ്രമാണിമാരും ആധുനികരും മതനേതാക്കന്മാരുമൊക്കെ വായ്ത്താരി പാടുന്നത്. രഹസ്യമായി എറണാകുളത്ത് തന്നെ ഈ വർഷം പ്രത്യേക ഗുളികകൾ കമ്പനി ഇറക്കിയതും കൊണ്ട് ആരോഗ്യ പ്രവർത്തകർ വീട് വീടാന്തരം കയറുകയുണ്ട്. കാരണം തൊട്ടടുത്ത് മലമ്പനി വന്ന് വളരെ കൂടുതലായ പണ്ടുള്ള മരുന്നുകൾ കൊണ്ടൊന്നും ഇനി നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം നിയന്ത്രിതമായിരുന്ന മലമ്പനി പുനരാവിർഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കയറിയപ്പോൾ വിവരം കുറഞ്ഞ ചില അമ്മമാർ അവരെ പിടിച്ചു നിർത്തി ചോദിക്കുകയുണ്ടായി. കയ്യിൽ ചൂലുണ്ടായിരുന്നോ എന്ന് നിശ്ചയം പോരാ. നിങ്ങളല്ലേ മുമ്പ് പറഞ്ഞത് ഇതൊക്കെ ഞങ്ങളങ്ങ് നിയന്ത്രിച്ചുവെന്ന്? നിങ്ങളുടെ കൂട്ടരല്ലേ ഇതൊക്കെ നിയന്ത്രിച്ച് നിങ്ങളെ സുരക്ഷിതമാക്കി തന്നുവെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? വീണ്ടും ഇവനൊക്കെ പുനർവന്നുവോ? കേരളത്തിൽ പലപ്പോഴും മസൂരിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിശോധനയ്ക്കെത്തി ലാബിൽ പരിശോധിച്ച് മസൂരി എന്ന് എഴുതി കൊടുത്താൽ അങ്ങനെ ചില ലാബുകളിൽ പഠിപ്പുള്ളവരിരിപ്പുണ്ട്. ഡോക്ടർ എഴുതി കൊടുക്കുന്നത് തന്നെ കാണും എന്ന് നിർബന്ധമില്ലാത്തവർ. അങ്ങനെ 1-2 പേരെഴുതിയപ്പോൾ
DMO മറ്റും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞത് ഇത് നിയന്ത്രിച്ച നിരോധിച്ച രോഗമാണ്, അത് വീണ്ടും കണ്ടുവന്നെഴുതിയാൽ തൻ്റെ ലൈസൻസ് ഇല്ലാതാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കളി. ആ മസൂരി വന്നാൽ, അഞ്ചാം പനി വന്നാലും മസൂരി വന്നാലുമൊക്കെ കുന്തുരുക്കം നീലയമരി ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അരച്ച് മഞ്ചാടിക്കുരു വലിപ്പത്തിലുള്ള ഗുളിക മസൂരിയുടെ ആരംഭത്തിൽ 3 നേരം സേവിക്കുക. മസൂരി പുറപ്പെട്ട് കഴിഞ്ഞാൽ, പോളങ്ങൾ മുഴുവനായാൽ സേവിക്കരുത്. മസൂരി രോഗം WHO ഒക്കെ നിരോധിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിലെ മറ്റു രാഷ്ട്രീയ അവകാശവാദങ്ങളും പോലെ ഇതും ഒരവകാശവാദമായി കണക്കാക്കിയാൽ മതി. രാഷ്ട്രീയ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം, 5 കൊല്ലം ഭരിച്ചവൻ പുറപ്പെടുവിച്ചതൊക്കെ പൊള്ളയായിരുന്നുവെന്ന് നാം അറിയുന്നത് പുനർവരുന്ന 5 കൊല്ലത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വൈത്താരിയിൽ നിന്നാണ്. അവൻ പറഞ്ഞതൊക്കെ പൊള്ളത്തരമാണെന്ന് അടുത്തവൻ വരുമ്പോഴാണ് അറിയുന്നത്. കേരളം പരസ്പര സഹകരണ സംഘം പോലെ ഈ പൊള്ളത്തരങ്ങളെല്ലാം ഉന്നയിക്കുമ്പോഴും കുഴപ്പമില്ലാതെ പോയിരുന്നു. പൊള്ളത്തരങ്ങളുടെ അന്തരാളം വലുതായപ്പോൾ പരസ്പരം ഓടിച്ചിട്ട് പിടിക്കുമെന്ന നിലയിലെത്തിയിട്ടുണ്ട്. പോലീസും പട്ടാളവും ഒക്കെ ആ നിലയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളം. ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ വൈരനിര്യാതന ബുദ്ധിയോടെ 5-5 കൊല്ലം പരസ്പരം ജയിലിലിടുന്ന കാഴ്ച കൂടെ കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടി വരും എന്നതാണ് ഈ നാടകത്തിൻ്റെ വികൃതാന്ത്യം. ഇതിനിടയിൽ ജനങ്ങളുടെ ആരോഗ്യം നോക്കാൻ, ജനങ്ങളുടെ സുവിധകൾ നോക്കാൻ എവിടെയാണ് ഭരണാധികാരികൾക്ക് നേരെ ഉണ്ടാവുക? അവനവൻ്റെ ആരോഗ്യവും ജീവിതവും അവനവൻ നോക്കിയില്ലെങ്കിൽ കച്ചവട സംഘങ്ങൾ വിഴുങ്ങും എന്ന് വരുമ്പോൾ ഒന്നെടുത്തു പ്രയോഗിക്കാൻ പഴയ വല്യമ്മയുടെ ചെല്ലക്കെട്ടിൽ നിന്ന് ഇതിൽ ചിലത് പഠിച്ചു വയ്ക്കുന്നത് നന്നാണ്. ഇല്ലെങ്കിൽ ശോചനീയമാകും നില. ഈ ഗുളിക എല്ലാത്തിനും സേവിക്കേണ്ടത് ചൂടുവെള്ളത്തിലാണ്. ഈ പറഞ്ഞ ഗുളിക പ്ലേഗിന് അത്യുത്തമമാണ്. മസൂരി പുറപ്പെടുന്നതിന് മുമ്പായാൽ പിന്നെ ഒരിക്കലും പുറപ്പെടുകയില്ല. അല്പം വല്ലതും വന്നാൽ അത് നിസ്സാരമായിരിക്കും. കുട്ടികൾക്ക് ഈ ഗുളിക പകുതി കൊടുത്താൽ മതി. മധുരജ്വരം എന്നൊരു ജ്വരമുണ്ട്. ദാഹം, മോഹം, അതിസാരം, ഛർദി, തണ്ണീർദാഹം, ഉറക്കമില്ലായ്മ, മുഖം രക്തം പോലെ ചുമക്കുക, നാവും തൊണ്ടയും വരളുക, കഴുത്തിൽ കടുകുമണി പോലെ കുരുക്കൾ ഉണ്ടാവുക, ഇത് മധുരജ്വരത്തിൻ്റെ ലക്ഷണമാണ്. മധുരജ്വരം എന്നാണ് ഇതിന് പറയുക. ദാഹമുണ്ടാവും, മോഹമുണ്ടാവും, അതിസരണമുണ്ടാവും, വയറിളകും, ഛർദി വരും, വെള്ളം കുടിക്കാൻ ദാഹം വല്ലാതെ ഉണ്ടാവും, ഉറക്കം പോകും, മുഖം നല്ല പോലെ ചുമക്കും, നാവും തൊണ്ടയും വരളും, കഴുത്തിൽ കടുകുമണി പോലെ കുരുക്കൾ കാണും. ഇതെല്ലാം
മധുരജ്വരത്തിൻ്റെ ലക്ഷണമാണ്. ഇത് കഴിഞ്ഞ് പലപ്പോഴും പ്രമേഹമുണ്ട്. മധുരജ്വരം പുറപ്പെടുമ്പോഴറിയാം പ്രമേഹത്തിന് മുന്നോടിയാണ്. ആളുകളിത് അത്ര ഗണ്യമായി കരുതാറില്ല. പഴയ അമ്മമാർ ഇത് കണ്ടാൽ അന്നേരെ മനസ്സിലാക്കും ഇത് മധുരജ്വരമാണ്. മധുരജ്വരം എന്നതിന് പേര് വന്നിരിക്കുന്നത് ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂടുതലായി കയറ്റിവിടും. അതിന് മുമ്പുള്ള ജ്വരമായി ഇതിനെ കണക്കാക്കണം എന്ന് അമ്മമാർ അറിയും. കുട്ടികൾക്കൊക്കെ ജ്വരം വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ പ്രമേഹമുണ്ടാകുന്നത് ഇങ്ങനെയാണ്. മധുരജ്വരം മധുരജ്വരവേളയിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് ഉത്തമ രീതിയിലാണെങ്കിൽ പ്രമേഹം വരാതിരിക്കും. മുത്തങ്ങ ഇന്ന് ഇത്രയും പുരോഗമിച്ചിട്ട് നമ്മുടെ ഭിഷഗ്വര പ്രമാണിമാർ ഇങ്ങനൊരു ജ്വരമുണ്ടെന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടോയെന്ന് ആലോചിക്കണം. നമ്മൾ അനേകം സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ പോവുകയാണ്. ഡയബറ്റോളജിസ്റ്റുകളുടെ പെരുന്നാളാണ് കേരളത്തിൽ. അവരെയൊക്കെ കണ്ട് 20 വിധ പ്രമേഹങ്ങളെ വിഭജിച്ച് വൃക്കയെക്കുറിച്ചും അഗ്നിയാശയത്തെക്കുറിച്ചും കരളിനെക്കുറിച്ചും മസ്തുളങ്കത്തെക്കുറിച്ചുമൊക്കെ ചേർത്തു വെച്ച് പഠിച്ച ചരക ശുശ്രുതാദികളുടെ അറിവിൻ്റെ ആകരങ്ങൾക്ക് മുമ്പിൽ അവരെങ്ങനെ നിൽക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ്. മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, ഇരട്ടി മധുര, വലിയ മുന്തിരിങ്ങ, ഇത് കഷായം വെച്ച് തേൻ അനുപാനമായി കഴിച്ചാൽ മധുരജ്വരം, പിത്തഭ്രമം, തണ്ണീർദാഹം, ഛർദി ഇവയൊക്കെ ശമിക്കും. മരുന്നുകൾ വളരെ എളുപ്പം ലഭിക്കുന്നവയാണ്. പറമ്പുകളിലുണ്ട് മുത്തങ്ങ. പർപ്പടകപ്പുല്ല് ലഭിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇരട്ടി മധുരം കടയിൽ നിന്ന് വാങ്ങണം. മുന്തിരിങ്ങ ഉണക്ക വാങ്ങുന്നതും കടയിൽ നിന്ന് വാങ്ങണം. ഇത്രയും ചേർത്തൊരു കഷായം വെച്ച് അതിൽ തേൻ അനുപാനമായി കഴിച്ചാൽ മധുരജ്വരം ശമിക്കും. ചന്ദനം, ഇരുവേലി, രാമച്ചം. ചന്ദനം, ഇരുവേലി, രാമച്ചം. ചന്ദനം ലഭിക്കാൻ പ്രയാസമാണ്. ഒരു വിത്തും കൊണ്ടയിടാതെ, പാകി കിളിപ്പിക്കാതെ, വളം ചെയ്യാതെ കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ സഹ്യൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം സുലഭമായി വളരുന്നതാണ് ചന്ദനം. ഇന്ത്യ മുഴുവൻ വളരുന്ന ഈ വൃക്ഷം നമ്മൾ നിയമം കൊണ്ട് കർക്കശമാക്കി വളരെ വില വിദേശത്തു നിന്ന് പോലും നേടിത്തരാൻ കഴിയുന്ന ഇതിനെ ഞെക്കി ഞെരുക്കി നാമാവശേഷമാക്കുകയാണ്. റബ്ബർ ബോർഡ് ഉണ്ടാക്കി വിദേശ ഇനം വൃക്ഷങ്ങളെ കൊണ്ടുവന്നു, മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കളഞ്ഞു, മണ്ണിൽ നിന്നെടുക്കുന്നത് തിരിച്ചു വെക്കാനാകാതായി. ഇതെല്ലാം കളിക്കുന്ന ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് ചന്ദനം വളരുന്ന പ്രദേശങ്ങളിൽ ചന്ദനം നട്ടുപിടിപ്പിച്ച് വളർച്ചയെത്തുമ്പോൾ വെട്ടി അതിൻ്റെ 50% വില പറമ്പുടമയ്ക്ക് നൽകിയാൽ പോലും അവൻ റബ്ബർ കൃഷിയേക്കാൾ കോടീശ്വരനും ഗവൺമെൻറ് റബ്ബറിൽ നിന്ന് കിട്ടുന്ന വരുമാനം
എന്നതിന് പകരം അങ്ങോട്ട് സബ്സിഡി കൊടുത്താണ് ഈ നാശം മുഴുവൻ വിതയ്ക്കുന്നത്. കേരളത്തിലെ സാംസ്കാരിക സംഘടനകൾ, കേരളത്തിൻ്റെ ജാതി സംഘങ്ങൾ, കേരളത്തിലെ മതസംഘങ്ങൾ, കുടിയേറ്റക്കാർ, NSS, SNDP, കത്തോലിക്ക സംഘടന മുതലായവയൊക്കെ അവരുടെ സ്ഥലങ്ങളിൽ റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഓടുന്നത്. ആശ്രമങ്ങളായ ആശ്രമങ്ങളെല്ലാം തന്നെ റബ്ബർ കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചന്ദനം, അതിൻ്റെ തൈലത്തിന് ഒക്കെയുള്ള വില വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് വിദേശ നാണ്യം നേടിത്തരാൻ കഴിയുന്ന ചന്ദനം വച്ചുപിടിപ്പിക്കുന്നതും വെട്ടുന്നതും കയ്യിൽ കൊണ്ടു നടക്കുന്നതും വരെ കുറ്റകരമായി കരുതുന്ന സ്വഭാവമൊന്ന് മാറ്റി കേരളമുടനീളം, എന്നല്ല ഇന്ത്യ ഉടനീളം തന്നെ ചന്ദനം വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ വരുമാനത്തിൻ്റെ പകുതി മതി, 75% വരെ കൊടുക്കാം, ഒരു പ്രയാസവും വേണ്ട, ഗവൺമെൻറ്റുകൾക്ക് കാശാവും. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനും നമ്മുടെ കൃഷിരാജന്മാർ വിദേശ കൃഷികൾ ഇങ്ങ് കൊണ്ടുവരാനും ഇവിടുത്തത് കയറ്റിയേക്കാനും ഓടുകയും അതിൻ്റെ പേരിൽ അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്യുമ്പോൾ മന്ത്രിമാരുടെ ഉപദേശികളും സെക്രട്ടറിമാരുമൊക്കെ ചെത്ത സ്റ്റൈലിൽ നടക്കുമ്പോൾ ഒന്ന് ചിന്തിക്കാവുന്നതാണ്, ആ ചന്ദനം, ഇരുവേലി, രാമച്ചം, കൊത്തമ്പാലരി മല്ലി, പർപ്പടകപ്പുല്ല്, മുത്തങ്ങ, ഇത് കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ മധുരജ്വരം ശമിക്കും, പ്രമേഹം ഓടി ഒളിക്കും. മർമ്മജ്വരം, മർമ്മങ്ങളിലുണ്ടാകുന്ന പനി, മുത്തങ്ങ, ചന്ദനം, ഇരുവേലി, പർപ്പടകപ്പുല്ല്, ചുക്ക്, രാമച്ചം, നമ്മളിടയ്ക്ക് സ്പർശിച്ചിട്ടില്ലാത്ത ഒരു ചെടിയാണ് കൊടിയാവണക്ക്, നീല ചുവപ്പ് കലർന്ന തണ്ടുകളോടുകൂടി അല്പം നീളമുള്ള ഇലയോടുകൂടി ആവണക്കിൻ കുരുവിന് സദൃശമായ ചെറിയ കുരുക്കളോടുകൂടിയ പഴയ കാലത്തെ വൈദ്യന്മാർ ഈ ചെടിയെ വളരെ വളരെ സ്നേഹിച്ചിരുന്നു, പ്രത്യേകിച്ച് മർമ്മ വൈദ്യന്മാർ. ഇതിൻ്റെ കായ മൂക്കുമ്പോൾ എടുത്ത് പൊട്ടിച്ചരി സൂക്ഷിച്ചു വച്ചിരുന്നു. ഇതിൻ്റെ അരി ചില ഔഷധങ്ങളോടുകൂടി അടയുണ്ടാക്കിയും മറ്റും കഴിച്ചാൽ മർമ്മസംബന്ധങ്ങളായ എല്ലാ രോഗങ്ങളും മാറുമായിരുന്നു. അതുകൊണ്ട് മർമ്മത്തിൽ ഇത് വളരെ പ്രധാനമാണ്. മുത്തങ്ങ, ചന്ദനം, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം, കൊടിയാവണക്ക്, ചെടിക്ക് കൊടിയാവണക്കെന്ന് പറയും, കരിമ്പനക്കൂമ്പ്, കരിമ്പനയുടെ കൂമ്പും മർമ്മത്തിൽ വളരെ വിശേഷമാണ്. കരിമ്പനയും നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. കൊടിയ വേനൽക്കാലങ്ങളിൽ മർമ്മത്തെ ബാധിക്കുന്ന ദാഹമുണ്ട്, അതിനാണ് കരിമ്പനയുടെ നൊങ്ക്. ഉഷ്ണം കൂടിയ സ്ഥലങ്ങളിൽ ലഭിക്കും, മേടിച്ച് കഴിക്കാറുണ്ട്. അതിൻ്റെ മുള, അത് കിളിപ്പിക്കാനിടുമ്പോൾ ആ വേര് കിഴങ്ങ് അത് ചുട്ടു തിന്നുകയും ചെയ്യുമായിരുന്നു. ആ കരിമ്പനയുടെ കൂമ്പ്, ഇത് കഷായം ജീരകം മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ മർമ്മം മുറിഞ്ഞ പനി ശമിക്കും. നമ്മെ അനുഗ്രഹിക്കാൻ ഈ മണ്ണിൻ്റെ രസമറിഞ്ഞ് ആയിരം ആയിരം ഔഷധങ്ങളെ
അനവധ്യസുന്ദരമായി കോർത്തിണക്കി തന്ന നമ്മുടെ അമ്മമാരുടെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.